തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിലെ 5 ജില്ലകളിൽ പരസ്യപ്രചാരണം അവസാനിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും റോഡ് ഷോയും ആൾക്കൂട്ടവും നിറഞ്ഞ കുട്ടിക്കലാശമാണ് മുന്നണികൾ നടത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകൾ ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. आद्य तेरे ऐटो श्रद्धेय मतसर जिलयपुरुम इट लक्षूटू सदायकर इतवण तिवनपुर तदेश तेरे वोटर आरूटी वार्ड आरूच स्थाना जिला पंचायत कोर्पेश ब्लॉक पंचायत मुंसीपालिटी जन विधि ने കോവിഡ് വരിഞ്ഞുമുറുക്കിയ സാഹചര്യത്തിലും തിരഞ്ഞെടുപ്പ് ആവേശത്തിന് തെല്ലും കുറവ് വന്നില്ല. കൊല്ലത്ത് ഉറച്ച കോട്ട കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. താഴേത്തട്ടിൽ നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്ന വികസന പദ്ധതികളിലാണ് ഈ വിശ്വാസം. സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളായിരുന്നു യുഡിഎഫിന്റെ കുന്തമുന. ഇടതുവലത് ഒത്തുകളിയെന്ന ആക്ഷേപം ഉന്നയിച്ച് ബിജെപിയും കളം നിറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എൻഡിഎ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. ഇത്തവണ കടുത്ത പോരാട്ടമാണ് ഇടുക്കിയിൽ നടക്കുന്നത്. പട്ടയ പ്രശ്നങ്ങളും ഭൂവിഷയവും ഉയർത്തിക്കാട്ടിയ യുഡിഎഫിന്റെ പ്രചാരണത്തിന് വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ പ്രതിരോധം. മലയോരത്തിന്റെ മണ്ണിൽ ആധിപത്യം ഉറപ്പിക്കാൻ എൻഡിഎയുടെ പടയോട്ടം. രണ്ട് മുനിസിപ്പാലിറ്റികൾ, എട്ട് ബ്ലോക്ക് പഞ്ചായത്ത്, 52 പഞ്ചായത്തുകൾ, 16 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, 3213 സ്ഥാനാർത്ഥികൾ. ജനവിധിയിലെ വിജയ പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. പ്രചരണ ചൂട് ഉച്ചസ്ഥായിലെത്തിയതോടെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയിരുന്ന ആൾക്കൂട്ട വിലക്ക് പലയിടങ്ങളിലും ലംഘിക്കപ്പെട്ടു. മാറിമറിഞ്ഞു വന്ന പ്രചരണ വിഷയങ്ങൾ ജനവിധിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന കാത്തിരിപ്പാണ് ഇനി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ടിജി സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. നെടുമങ്ങാട് കക്കൂസ് മാലിന്യം തോട്ടിലൊഴുക്കാൻ ശ്രമിച്ച വാഹനം മറിഞ്ഞു. കിള്ളിയാറിന്റെ കൈവഴിയായ നെട്ടയറ തോടിന് സമീപമാണ് സംഭവം. കരകുളം മുല്ലശ്ശേരി തിരുമാനൂർ ക്ഷേത്രത്തിന് സമീപത്തെ തോട്ടിലൂടെ ഒഴുക്കാനെത്തിച്ച സെപ്റ്റിക് മാലിന്യമടങ്ങിയ കണ്ടെയ്നറാണ് അപകടത്തിൽപ്പെട്ടതും പരിസരവാസികൾക്ക് ദുരിതം വിതച്ചതും. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പുറകോട്ടെടുക്കുന്നതിനിടയിൽ നിയന്ത്രണം തെറ്റിയ വാഹനം തലകീഴായി മറിയുകയായിരുന്നു. തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന മാലിന്യം പുറത്തുവന്നതോടെ പ്രദേശത്ത് കടുത്ത ദുർഗന്ധമായി. വാഹനം വീഴുന്ന ശബ്ദം കേട്ട് നാട്ടുകാരെത്തിയപ്പോഴേക്കും ഡ്രൈവർ രക്ഷപ്പെട്ടു. തുടർന്ന് നെടുമങ്ങാട് പോലീസിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തി പ്രദേശം ശുചിയാക്കി. ഇവിടെ ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാണെന്നും നിരന്തരം പരാതികൾ നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. പ്രദേശവാസികൾ ആശ്രയിക്കുന്ന പ്രധാന തോടാണിത്. പോലീസ് അന്വേഷണത്തിൽ ബാലരാമപുരം സ്വദേശിയുടെ വാഹനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18, നെടുമങ്ങാട്. മാലിന്യവും മദ്യക്കുപ്പികളും നിറഞ്ഞ് കള്ളിമാലി വ്യൂ പോയിന്റ്. സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമായതോടെ സഞ്ചാരികളും ഇവിടം ഉപേക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് പട്രോളിംഗ് അടക്കം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ കള്ളിമാലിയിൽ ഇപ്പോൾ ആരും വരാത്ത അവസ്ഥയാണ്. മദ്യപ സംഘങ്ങളും സാമൂഹിക വിരുദ്ധരും പ്രദേശം കൈയടക്കിയതോടെയാണ് സഞ്ചാരികൾ ഇവിടം ഉപേക്ഷിച്ചത്. മാലിന്യവും മദ്യക്കുപ്പികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രദേശം. സാമൂഹിക വിരുദ്ധ ശല്യം മൂലം സന്ധ്യമയങ്ങിയാൽ പ്രദേശവാസികൾക്ക് പോലും ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്.
ഇവിടെ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദിനംപ്രതി ഇവിടെ നമുക്ക് വന്നാൽ കാണാൻ കഴിയും ഏത് സമയം മദ്യവന്മാരുടെ ഒരു ശല്യം, അതുപോലെ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന മറ്റ് അനാശാസ്യത്തിലുള്ള ആളുകളുടെ ഏറ്റവും താല്പര്യമുള്ള ഇഷ്ടമുള്ള സേഫായിട്ടുള്ള ഒരു സ്ഥലമായി കള്ളിമാലി വ്യൂ പോയിന്റ് മാറിയിരിക്കുന്നത് ഏറെ ദുഃഖമുളവാക്കുന്ന ഒരു വസ്തുതയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഈ ടൂറിസം കേന്ദ്രം കൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ ജീവനും സ്വത്തിനും വരെ ഭീഷണി വരുന്ന ഒരു സാഹചര്യമാണ്. ഏത് സമയത്ത് വന്നാലും നമുക്ക് ഭീതിയോടെ കടന്നു പോകേണ്ട ഒരു മേഖലയായി മാറിയിരിക്കുന്നു കള്ളിമാലി വ്യൂ പോയിന്റ്. മേഖല പ്ലാസ്റ്റിക് മുക്തമാക്കി സംരക്ഷിക്കുന്നതിന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിരുന്നു. എന്നാൽ ഇവിടെ സ്ഥാപിച്ചിരുന്ന ബോർഡുകളും ബോട്ടിൽ ബൂത്തുകളും അടക്കം സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. പുറത്തുനിന്നുള്ള മാലിന്യങ്ങളും ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട്. ന്യൂസ് 18 രാജാക്കാട്. പാറശാല പവതിയാൻ വിളയിലെ പാലൂർക്കോണം റോഡ് തകർന്നിട്ട് വർഷങ്ങളാകുന്നു. പരാതി നൽകി മടുത്തതല്ലാതെ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദേശീയപാതയിൽ നിന്നും ആരംഭിച്ച് 2 കിലോമീറ്ററോളം ദൈർഘ്യമുള്ളതാണ് ഈ റോഡ്. 10 വർഷങ്ങൾക്ക് മുൻപ് ടാറിട്ട റോഡിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇതോടെ റോഡ് ഗതാഗത യോഗ്യമല്ലാതായി. റോഡിൽ ഇളകിക്കിടക്കുന്ന പാറക്കഷ്ണങ്ങൾ തെറിച്ച് അപകടങ്ങളും പതിവാണ്. ഒട്ടനവധി അപകടങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ വരുന്ന ഒരു തെന്നി വീഴുകയും അങ്ങനെയുള്ള ഒരുപാട് അബദ്ധങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ട്. ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ ഒരുപാട് പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആരും ഇതിനെക്കുറിച്ച് ഒരു കാര്യം നമുക്ക് ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ നമ്മളിവിടുത്തെ ജനങ്ങളെല്ലാവരും ഇപ്പോൾ തീരുമാനിക്കുന്നത് വോട്ട് ബഹിഷ്കരണം എന്ന രീതിയിൽ വരെ നമ്മളിവിടെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ റോഡ് ടാറിയാൻ എന്ന പേരിൽ ഈ റോഡ് വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ റോഡ് ആളുകൾ മണ്ണ് വെച്ച് കടച്ചിട്ടിരുന്നതിനെയൊക്കെ ഇളക്കി മാറ്റി എന്നിട്ട് ഇതുവരെ റോഡിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. സാധനങ്ങൾ പോലും ഇതുവരെ ഇറക്കിയിട്ടില്ല. ഇവിടെ 200 കുടുംബങ്ങളാണ് ഈ റോഡ് ഉപയോഗിക്കുന്നത്. ഇടിച്ചക്ക പ്ലാമോട്, ആലമ്പാറം, പരശുവൈക്കൽ തുടങ്ങിയ പ്രദേശത്തേക്ക് എളുപ്പമെത്താൻ സാധിക്കുന്നതിനാൽ പലരും തിരഞ്ഞെടുക്കുന്നത് ഈ റോഡിനെയാണ്. അധികൃതർ ഇടപെട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാറശാല. ഇടുക്കി അയ്യപ്പൻ കോവിലിൽ കർഷകരെ വലച്ച് കാട്ടുപന്നി ശല്യം. ചപ്പാത്ത് മരുതുംപേട്ടയിൽ കഴിഞ്ഞ ദിവസം കർഷക കൂട്ടായ്മയുടെ 500 ചുവട് കപ്പകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. കർഷകരുടെ ഉറക്കം കെടുത്തുകയാണ് കാട്ടുപന്നികൾ. രാത്രികാലങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ വ്യാപക നാശമാണ് വരുത്തുന്നത്. ചപ്പാത്ത് മരുതംപേട്ടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടുപന്നികൾ കൃഷിയിടങ്ങൾ നശിപ്പിച്ചത്. മാതൃജ്യോതി കർഷക കൂട്ടായ്മയുടെ 500 കപ്പത്തൈകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. ഞങ്ങൾക്ക് പക്ഷിയോഗ്യമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത്. അത് ഈ പന്നി കാട്ടുപന്നി ആണെന്നുള്ളൊരു ശല്യത്തോടെ ഞങ്ങൾക്ക് അത് ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഇത് ഗവൺമെൻറ് ഇതിൻ്റെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്ക് ഒരു നിയമ നടപടികൾ ഉണ്ടാക്കണം. കൊടും കാട് കിടന്ന് ഞങ്ങൾ വെട്ടിത്തെളിച്ചാണ് ഇത് ചെയ്തത്. ഇപ്പോൾ അത് ഞങ്ങൾക്ക് കയറി വരുമെന്ന് കാണുമ്പോൾ വേദനകരമായ കാര്യങ്ങളാണ് ഇതിൽ നിന്നുണ്ടായേക്കുന്നത്. ലോണെടുത്താണ് കർഷക കൂട്ടായ്മ കൃഷി ഇറക്കിയത്. കപ്പത്തൈകളിൽ കിഴങ്ങ് പിടിച്ചു വരുന്ന പ്രായമായപ്പോഴാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാതെ നട്ടം തിരിയുകയാണ് കർഷകർ. 2000 ചുവട് കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 1500 ചുവടിയിൽ കൂടുതൽ കപ്പ ഇപ്പോൾ കാട്ടുപന്നി നശിപ്പിച്ചു. ഈ പന്നിയെ ഇവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ പന്നിയെ പിടിക്കും. പന്നിയെ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട നഷ്ടപരിഹാരം തന്ന് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരമാണ് മരുതംപേട്ടയിലെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് കൃഷി ഇറക്കിയത്. തരിശായി കിടന്ന ഭൂമി പാട്ടത്തിനടുത്തായിരുന്നു കൃഷി. ഒരു മാസം മുൻപും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൃഷി നശിച്ചിരുന്നു. ന്യൂസ് 18 കട്ടപ്പന. മുക്കത്ത് മോഷ്ടാക്കൾ പിടിയിൽ. കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിരവധി കവർച്ചകൾ നടത്തിയ 2 താമരശ്ശേരി DYSP EP പൃഥ്വിരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ ചെമ്പകശ്ശേരി വീട്ടിൽ ജിമ്മി ജോസഫ്, വയനാട് പട്ടാറ വീട്ടിൽ ബജീഷ് എന്ന മണി എന്നിവരെയാണ് മുക്കം മാമ്പറ്റക്കടുത്തുള്ള വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് തിരുവമ്പാടി പോലീസ് പിടികൂടിയത്. പൂട്ടുപൊളിക്കാൻ ഉപയോഗിക്കുന്ന കമ്പിപ്പാരകളും ഉളിയും പ്രതികൾ യാത്ര ചെയ്യാൻ ഉപയോഗിച്ച മോട്ടോർ സൈക്കിളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോവിഡ് വ്യാപനം തടയാൻ മാസ്കാണ് താരമെങ്കിൽ സ്വർണത്തിൽ തീർത്ത മാസ്ക് നിർമ്മിച്ച് താരമാകുകയാണ് ഡോക്ടർ ശബരിനാഥ് രാധാകൃഷ്ണൻ. 18 തൂക്കമുണ്ട് ഈ സ്വർണ മാസ്കിന്. ആദ്യമായല്ല ശബരിനാഥ് രാധാകൃഷ്ണൻ സ്വർണത്തിൽ പരീക്ഷണങ്ങൾ നടത്തുന്നത്. അരഗ്രാമിൽ പണികഴിപ്പിച്ച വലമ്പിരിശംഖ്, പൂജാപാത്രങ്ങൾ, നിലവിളക്ക്, ഓടക്കുഴൽ എന്നിവ ശബരിനാഥിന്റെ ശേഖരത്തിലുണ്ട്. ഇക്കുറി 18 തൂക്കത്തിലുള്ള സ്വർണ മാസ്കാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ഏകദേശം 100,000 രൂപ വില വരും. ഈ സ്വർണ മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
രോഗം കോവിഡിനെ തടയാൻ കഴിയും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് സ്വർണത്തിൽ പണിതാണ്, ഇതൊരു കൗതുകത്തിന് വേണ്ടി പണിതാണ്, നമ്മുടെ കരവഴി തെളിയിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് രോഗത്തെ പ്രതികരിക്കുന്ന സയന്റിഫിക്കായിട്ട് ഞാൻ തെളിയിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. എങ്കിലും ഒരു പരിധിവരെ മറ്റുള്ളവരുടെ കൊറോണ വൈറസ് നമ്മൾ തടയാൻ വേണ്ടി ഈ ലോക പ്രതിരോധം പ്രതലം നല്ലതെന്നാണ് എന്റെ വിശ്വാസം. നേരത്തെ ചാന്ദ്രയാൻ ദൗത്യം വിജയിച്ചതിന്റെ സന്തോഷ സൂചകമായി ചാന്ദ്രയാൻ മാതൃകയും ശബരിനാഥ് നിർമ്മിച്ചിരുന്നു. നിരവധി പേരാണ് സ്വർണ്ണ മാസ്ക് കാണാൻ എത്തുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കാർഷിക കേരളം. കണ്ണൂർ മൊകേരിയിൽ മത്സ്യകൃഷിയുടെ സാധ്യതകൾ പരീക്ഷിച്ച് യുവാക്കളുടെ കൂട്ടായ്മ. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് വിൽപ്പന നടത്തുന്നത്. 11 പേരടങ്ങുന്ന സംഘമാണ് മത്സ്യകൃഷിയിൽ സജീവമായിരിക്കുന്നത്. ലോക്ഡൌൺ കാലത്താണ് കണ്ണൂർ മൊകേരിയിൽ ഒരു സംഘം യുവാക്കൾ മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞത്. 5000 തിലാപ്പിയ കുട്ടികളെ നിക്ഷേപിച്ചു. ആദ്യഘട്ടത്തിൽ കച്ചവടം പ്രതീക്ഷിച്ചത്ര വിജയം കണ്ടില്ല. എന്നാൽ ഇത്തവണ സംഘം ശുഭപ്രതീക്ഷയിലാണ്. രണ്ടാം ഘട്ടത്തിൽ 11,000 കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. വിളവെടുപ്പ് ജനുവരിയിൽ നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. വലിയൊരു മുതൽമുടക്ക് തന്നെ ഇതിനായിട്ടുണ്ട്. ഇത് അടുത്തൊരു വിളവെടുപ്പോടുകൂടി നമുക്ക് ചെറിയ പൈസ മെച്ചമുണ്ടാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ആദ്യഘട്ടം നമ്മൾ പച്ചക്കറിയായിരുന്നു തുടങ്ങിയതെങ്കിലും പിന്നീട് പച്ചക്കറിക്ക് ശേഷം മത്സ്യകൃഷി ആരംഭിക്കുകയായിരുന്നു. സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മത്സ്യകൃഷി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. മൊകേരിയിലെ കുറേ ചെറുപ്പക്കാരുടെ മത്സ്യകൃഷിയിലേക്കുള്ള ഈ സംരംഭത്തിൽ ഒരു ചെറിയ പങ്കാളിയാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്തവണ തിലാപ്പിയക്കൊപ്പം ആസം വാളക്കുഞ്ഞുങ്ങളെയും കുളത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. മനോഭരത്, ന്യൂസ് 18, കണ്ണൂർ. പച്ചക്കറികളും പൂച്ചെടികളും വളർത്താൻ പ്ലാസ്റ്റിക്കിന് പകരം പുതിയ വഴി കണ്ടെത്തിയിരിക്കുകയാണ് വടകര സ്വദേശി MT പ്രദീപ്. ഇദ്ദേഹം നിർമ്മിക്കുന്ന ജൈവവള മിശ്രിത ചട്ടികൾ ശ്രദ്ധേയമാവുകയാണ്. കോവിഡ് കാലത്ത് പച്ചക്കറി കൃഷി വ്യാപകമായതോടെ ഇതിനായി ജൈവവള മിശ്രിത ചട്ടികൾ നിർമ്മിക്കുകയാണ് വടകര സ്വദേശി MD പ്രദീപ്. ഇദ്ദേഹം നിർമ്മിക്കുന്ന ജൈവവള ചട്ടികൾ ഫലപ്രദമായതോടെ ഇവയ്ക്ക് ആവശ്യക്കാരും ഏറെയാണ്. പ്ലാസ്റ്റിക് നിരോധ സമയത്ത് ഇതിൻ്റെ ഇതൊരു ബദൽ സംവിധാനത്തെ പറ്റി ആലോചിച്ച സമയത്താണ് ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടാക്കിയത്. ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് പിന്നെ 3 ഇഞ്ചും 4 ഇഞ്ചും 5 ഇഞ്ചും സൈസ് ചട്ടികളാണ്. നിർമ്മാണത്തിലെ പ്രധാന ഘടകം ചാണകമായതുകൊണ്ട് പ്രത്യേകം വളം ചേർക്കേണ്ടതില്ല. ഈർച്ചപ്പൊടി, ചകിരിച്ചോറ്, മണ്ണ് എന്നിവ നിശ്ചിത അനുപാതത്തിൽ യന്ത്രസഹായത്താൽ മിശ്രിതമാക്കിയാണ് നിർമ്മാണം. ചെടികൾ നട്ടാൽ വെള്ളത്തിൻ്റെ ഉപയോഗവും കുറച്ചു മതി. ടെറസിനു പകരം മണ്ണിൽ ചട്ടികൾ വെച്ചാൽ വേതിറങ്ങുകയും ചെയ്യും. പ്രദീപിൻ്റെ ചോറോടുള്ള വീട്ടുവളപ്പിൽ ഇപ്പോൾ ജൈവവള മിശ്രിതം കൊണ്ടുണ്ടാക്കിയ ചട്ടികളുടെ നിർമ്മാണം തകൃതിയായി നടക്കുന്നു. എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയായ പ്രദീപ് ജൈവമിശ്രിത ചട്ടികൾ ദീർഘകാല പരീക്ഷണത്തിലൂടെയാണ് വിപണിയിലിറക്കിയത്. ന്യൂസ് 18, വടകര. വീണ്ടും വാർത്തകളിലേക്ക്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് കല്ലറ ഡിവിഷനിലെ ഇടത് സ്ഥാനാർത്ഥി ബിൻഷ ഷറഫ്. മാധ്യമ പ്രവർത്തന രംഗത്തു നിന്നാണ് ബിൻഷ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് എത്തിയത്. ബിൻഷാബി ഷറഫ് ജില്ലാ പഞ്ചായത്ത് കല്ലറ ഡിവിഷനിലെ CPI സ്ഥാനാർത്ഥി. 26 വയസ്സുള്ള ബിൻഷയാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. തിരൂർ മലയാളം സർവകലാശാലയിൽ നിന്ന് ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം രണ്ട് ദൃശ്യമാധ്യമങ്ങളിലും അച്ചടി മാധ്യമത്തിലും ദേശീയ തലത്തിലെ ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിലും പ്രവർത്തിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ ജനകീയ പ്രശ്നങ്ങൾ തിരിച്ചറിയാനായി. ക്ഷേമപ്രവർത്തനങ്ങളും നാട്ടിലെത്തിക്കണം എന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം കർഷകർ വളരെയധികമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ കാർഷിക രംഗത്തിന് വേണ്ടി ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം. വോട്ട് തേടി സഞ്ചരിച്ചപ്പോൾ ഓരോ ചെറിയ പ്രശ്നങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും ബിൻഷ പറഞ്ഞു. ന്യൂസ് 18, തിരുവനന്തപുരം. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി ഇപ്പോഴേ വോട്ട് ചോദിച്ചിറങ്ങിയിരിക്കുകയാണ് കൊട്ടാരക്കര സ്വദേശി സജി ചേരൂർ. മത്സരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും സീറ്റ് നഷ്ടമായതിനാലാണ് അടുത്ത തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുന്നതെന്ന് CPI നേതാവ് കൂടിയായ സജി പറയുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നഷ്ടമായവർക്ക് മാതൃകയായിരിക്കുകയാണ് കൊട്ടാരക്കര സ്വദേശി സജി ചേരൂർ. സ്ഥാനാർത്ഥികളെ പോലെ അഭ്യർത്ഥനകൾ അച്ചടിച്ച് നൽകിയും വോട്ട് അഭ്യർത്ഥിച്ചും സന്തോഷം പങ്കിടുകയാണ് ഈ നേതാവ്.
കൊട്ടാരക്കര നഗരസഭയിലെ തോട്ടുമുക്ക് 14 വാർഡിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന സജിക്ക് അവസരം നഷ്ടമായതോടെയാണ് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി ഇപ്പോഴേ വോട്ട് ചോദിച്ച് ഇറങ്ങിയിരിക്കുന്നത്. കൊട്ടാരക്കര നഗരസഭയെ സംബന്ധിച്ച് ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും 35 വാർഡ് ആവുമെന്നൊരു ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. ആ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് തോട്ടമുക്കിൽ വെച്ചൊരു സീറ്റ് എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ. കാരണം എനിക്ക് തോട്ടമുക്ക് വിട്ട് ഒരു സഭ എനിക്ക് വേണ്ട. ഞാൻ തോട്ടമുക്കിൻ്റെ സ്പന്ദനമാണ്. ഞാൻ രാവും പകലും ആ ദേശത്ത് മൊത്തം ആ വാർഡിൽ മൊത്തം കറങ്ങുന്ന ഒരാളാണ്. പാലായാലും പത്രമായാലും ഒരു ദിവസം പോലും ഒരു സേവനം പോലും ചെയ്യാത്ത ആ നാട്ടിലെ ആളില്ല. ഇനി ഞാൻ പാർട്ടിക്ക് റിബലായിട്ടില്ല, പാർട്ടിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. പാർട്ടി നമുക്കൊരു സീറ്റ് തരട്ടെ, പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ ഐക്കോണായി പ്രവർത്തിക്കും. കഴിഞ്ഞ 30 വർഷമായി വാർഡിലെ സജീവ പ്രവർത്തകനാണ് സജി. വിമതനായി മത്സരിക്കാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടുവെങ്കിലും പാർട്ടിക്കെതിരെ നിൽക്കാൻ സജി തയ്യാറായില്ല. അവിടെ ഇൻ കേസ് അവിടെ ഒരു കുറച്ച് വയലുകൾ തരിശമായി കിടന്നു, അതെല്ലാം എടുത്ത് കൃഷി ചെയ്ത് വിളവ് മഹോത്സവം ഭയങ്കര ഗംഭീരമായിട്ട് നടത്തി. അങ്ങനെ പല രീതിയിലും ആ നാട്ടിന് കൊള്ളാവുന്ന പല കാര്യങ്ങൾക്കും മുൻപന്തി നിൽക്കുന്നൊരു വ്യക്തിയാണ് സജി ചേരുവ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഒരു സീറ്റ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചു, അത് കിട്ടിയില്ല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയാസമുണ്ട്. എങ്കിലും അതെന്താണ് എൻ്റെ കാര്യം നമുക്ക് അറിയാൻ പാടില്ല. ഓക്കെ, നന്നായിരിക്കും. പുള്ളി എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ എപ്പോഴും പിന്തുണയും, എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സജി ചേരു. 2020 സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സജി 2015 പോസ്റ്ററുകൾ പതിച്ചിരുന്നു. വനിതാ സംവരണമായതിനാൽ അന്ന് മത്സരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ വാർഡ് ജനറൽ ആയെങ്കിലും പാർട്ടിയിലെ പ്രമുഖന് മത്സരിക്കാനായി ഒഴിഞ്ഞു നൽകുകയും ചെയ്തു. തന്റെ തെരഞ്ഞെടുപ്പ് മോഹങ്ങൾ പൂവണിയുന്നതിനായി വീണ്ടും 5 വർഷം കാത്തിരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞാണ് സജിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. ന്യൂസ് 18 കൊട്ടാരക്കര. ശബരിമലയിൽ തീർത്ഥാടന കാലം. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞതിനാൽ വൻ പ്രതിസന്ധിയിൽ KSRTC. മണ്ഡലകാലത്ത് ഇതുവരെ 13.5 ലക്ഷത്തിൽ താഴെയാണ് വരുമാനം. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പല ബസ്സുകളും തിരിച്ചയച്ചു. പ്രതിസന്ധിയിൽ തുടർന്നിരുന്ന KSRTC എല്ലാ കാലത്തും വലിയ ആശ്വാസമായിരുന്നു ശബരിമല സീസൺ. ഇത്തവണ അതും ഇല്ലാതായി. നട തുറന്ന് 20 ദിവസം പിന്നിട്ടപ്പോൾ ലഭിച്ച വരുമാനം 13.5 ലക്ഷത്തിൽ താഴെ മാത്രം. കഴിഞ്ഞ വർഷം ഈ കാലയളവിലെ വരുമാനം 6 കോടിയിലധികമായിരുന്നു. പമ്പ നിലയ്ക്കൽ സർവീസ് നടത്താൻ ഇത്തവണ 40 ബസ്സുകളാണ് ആദ്യം അനുവദിച്ചിരുന്നത്. 23 ബസ്സുകൾ സർവീസിന് വന്നു. പക്ഷേ യാത്രക്കാർ ഇല്ലാത്തതിനാൽ 6 എണ്ണം തിരികെ അയച്ചു. ഈ റൂട്ടിൽ 3 സർവീസ് നടത്തുമ്പോഴാണ് ഒരു ഡ്യൂട്ടിയായി പരിഗണിക്കുന്നത്. നിലവിൽ 2 ദിവസം ഓടിയാൽ മാത്രമാണ് ഒരു ഡ്യൂട്ടിയാകുന്നത്. തീർത്ഥാടകരുടെ എണ്ണം കൂടിയതോടെ ഇനി ചെറിയ തോതിലെങ്കിലും വരുമാന വർധനവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മകരവിളക്കിന് മുൻപ് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത KSRTC പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ന്യൂസ് 18 സന്നിധാനം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.